എല്ലാവർക്കും ബെസ്കാ പിക്സലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയ സോണറ്റിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചാണ്. അതായത് അഡ്വാൻറ്റേജസിനെ കുറിച്ചും ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ചുമാണ്. നിങ്ങൾക്ക് സോണറ്റിന്റെ ഏതെങ്കിലും സ്പെസിഫിക് വേരിയന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഐ ബട്ടനെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ചാനൽ വിസിറ്റ് ചെയ്യേണ്ട ലിങ്കും ഐ ബട്ടനെ കൊടുത്തിട്ടുണ്ടാവും. അഡ്വാൻറ്റേജസ് എന്ന് തന്നെ നമുക്ക് ആദ്യം പറയാം. സോണറ്റിന്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് ഫീച്ചേഴ്സ്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് സോണറ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, വെന്റിലേറ്റഡ് സീറ്റ്സ്, സൺറൂഫ്, എയർ പ്യൂരിഫയർ, വയർലെസ് ചാർജർ, 10.25 ഇഞ്ചസ് എന്ന ടച്ച് സ്ക്രീൻ ഇൻഫോടെയ്ൻ സിസ്റ്റം. അതുകൊണ്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ സോണറ്റ് സിക്സ് അടിക്കുന്നത്. ഈ വാഹനത്തിൽ കുറച്ച് സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചേഴ്സായി വെന്റിലേറ്റഡ് സീറ്റ്സ്, പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. സോണറ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ ബട്ടനെ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയുടെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വാഹനത്തിന്റെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് അവൈലബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻസ്. ഈ വാഹനത്തിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിരിക്കാം. ആദ്യത്തെ 1.2 liter കാപ്പ പെട്രോൾ എഞ്ചിൻ ആണ്, വിച്ച് പ്രൊഡ്യൂസ് അറൌണ്ട് 83 PS ഓഫ് പവർ. അടുത്തത് 1 liter ടെർബോ GDI പെട്രോൾ എഞ്ചിൻ ആണ്, വിച്ച് പ്രൊഡ്യൂസേഴ്സ് അറൌണ്ട് 120 PS ഓഫ് പവർ. അടുത്തത് 1.5 liter CRDI ഡീസൽ എഞ്ചിൻ ആണ്, വിച്ച് പ്രൊഡ്യൂസേഴ്സ് 100 PS ഓഫ് പവർ. അതായത് എഞ്ചിൻ ഓപ്ഷൻസിന്റെ കാര്യത്തിലും സോണറ്റ് കൺസ്യൂമേഴ്സിനെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ്. സോണറ്റിന്റെ അടുത്ത അഡ്വാൻറ്റേജ് അവൈലബിലിറ്റി ഓഫ് വെറൈറ്റി ഓഫ് ഗിയർ ബോക്സ് ഓപ്ഷൻസ് തന്നെയാണ്. 3 ഗിയർ ബോക്സ് ഓപ്ഷൻസ് സോണറ്റിൽ അവൈലബിൾ ആണ്. 1 liter ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെ DCT ഓട്ടോമാറ്റിക് ആണ് അവൈലബിൾ ആയിരിക്കുക. 1 liter ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ്റെ കൂടെ IMT, അതായത് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അവൈലബിൾ ആണ്. 1.5 liter ഡീസൽ എഞ്ചിൻ്റെ കൂടെ ടോ കൺവെർട്ടറെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരിക്കും. സോണറ്റിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ആണ് ബൂട്ട് സ്പേസ്. സെഗ്മെന്റ് ഫസ്റ്റ് ആയി 392 liters മാസീവ് ബൂട്ട് സ്പേസ് ആണ് സോണറ്റ് ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് സോണറ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. സെഗ്മെന്റ് ഫസ്റ്റ് 392 liters ബൂട്ട് സ്പേസ് ആണ് സോണറ്റ് ഓഫർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതുകൊണ്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ലെസ് ഇന്റീരിയർ ക്യാബിൻ സ്പേസ്. സോണറ്റിന്റെ റെയർ സീറ്റ്സ് ആക്ച്വലി അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, റിക്ലൈൻ ആംഗിളും കറക്റ്റ് ആണ്. പക്ഷെ പ്രശ്നം വരുന്നത് ലെഗ് റൂമിന്റെ കാര്യത്തിലാണ്. ലെഗ് റൂം കുറച്ച് കുറവാണ്, അതുകൊണ്ട് റെയർ സീറ്റ് പാസഞ്ചേഴ്സ് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കുട്ടികൾക്കാണെങ്കിലും ഓക്കെയാണ്. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ആണ് HTX വേരിയൻറ്റിലും HTX PLUS വേരിയൻറ്റിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല എന്നുള്ളത്. 1 liter ടേബിൾ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ IMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്, എന്നാലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു കുറവ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ അടുത്ത പോരായ്മയാണ് 1 liter ടേബിൾ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ മാനുവൽ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അടുത്ത ഡിസപ്പോയിൻറ്റിംഗ് ഫാക്ടറാണ് 60:40 സ്പ്ലിറ്റ് സീറ്റ്സ് ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളത്. റെയർ സീറ്റ്സ് ആക്ച്വലി ഒരു ഫുൾ റോ ആയിട്ട് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും, എന്നാലും 60:40 സ്പ്ലിറ്റ് സീറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഈ വാഹനത്തിൻ്റെ അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ആണ് 1 liter ടേബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ എഞ്ചിന് ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് എഞ്ചിൻ കുറച്ച് ഹാർഡായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് സൗണ്ട് കേൾക്കാമെന്നുള്ളതാണ് പ്രശ്നം. അടുത്തത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരാം. ഡിസൈൻ ആക്ച്വലി ഒരു കോണായിട്ട് പറയുകയല്ല, കാരണം ഡിസൈൻ എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. ഓരോരുത്തർക്ക് പേഴ്സണൽ താല്പര്യമായിരിക്കും ഡിസൈൻ്റെ കാര്യത്തിലുണ്ടാവുക. ചിലവർക്ക് ഇതിൻ്റെ ഡിസൈൻ ആക്ച്വലി കുറച്ച് ഓവർഡൺ ആയിട്ട് തോന്നാം, എസ്പെഷ്യലി സ്കിഡ് പ്ലേറ്റ്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഫിനിഷിങ്. ഇന്നത്തെ കിയ സോണറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടനോട് നിൽക്കുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.